നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മാച്ചിലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യത്തെ വാർത്ത, ഇന്നലെ ഹൈദരാബാദ് എഫ് സി വേഴ്സസ് നോർത്ത് ഈസ്റ്റ് എഫ് സി മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. രണ്ടാം മത്സരത്തിലും പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി. ഹൈദരാബാദ് എഫ് സിക്കെതിരെ 3-0 എന്ന സ്കോറിലാണ് നോർത്ത് ഈസ്റ്റ് പരാജയപ്പെട്ടിരിക്കുന്നത്. മത്സരത്തിൽ ഹൈദരാബാദ് മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഹൈദരാബാദ് എഫ് സിയുടെ നൈജീരിയൻ താരമായ ബർത്തലോമിയോ അക്ബസ് ഇന്നലെ ഒരു പെനാൽറ്റി മിസ് ചെയ്യുകയുണ്ടായി. എന്നാൽ ആ ഒരു പെനാൽറ്റി മിസ് ഇന്നലത്തെ കളിയെ ബാധിച്ചിട്ടില്ല. മത്സരത്തിന്റെ 13-ാം മിനിറ്റിൽ ബർത്തലോമിയോ അക്ബസ് തന്നെ ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി ആദ്യ ഗോൾ നേടി. ബർത്തലോമിയോ അക്ബസിയുടെ ഗോളടി മികവ് എല്ലാ എസ് എൽ ആരാധകർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നീട് മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിലായിരുന്നു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മത്സരത്തിന്റെ 63-ാം മിനിറ്റിൽ ഹാലിച്ചറൻ അർസാരി ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി അവരുടെ 2-ാമത്തെ ഗോൾ നേടുകയായിരുന്നു. ആ ഒരു ഗോളോടെ ഹൈദരാബാദ് എഫ് സിയുടെ ലീഡ് 2-0 എന്ന സ്കോറിലേക്ക് ഉയർന്നു. പിന്നീട് നിരവധി അറ്റാക്കുകൾ നടത്തിയ ഹൈദരാബാദ് എഫ് സി മത്സരത്തിന്റെ 73-ാം മിനിറ്റിൽ ഹെറേറ എന്ന താരത്തിലൂടെ 3-ാമത്തെ ഗോളും നേടി. അതോടെ മത്സരം അവസാനിക്കുമ്പോൾ 3-0 എന്ന സ്കോറിൽ ഹൈദരാബാദ് എഫ് സി മത്സരം വിജയിക്കുകയായിരുന്നു. ISL 9 സീസണിന്റെ ആദ്യ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഹൈദരാബാദ് എഫ് സി. ഇരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനൊക്കെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ATK മോഹൻബഗാനെതിരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2-ാം ഹോം മത്സരത്തിനുള്ള എല്ലാ ടിക്കറ്റുകളും ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. നമുക്കറിയാം, ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിൽ ഒരുപാട് കാണികളാണ് സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ATK മോഹൻബഗാനെതിരായ മത്സരത്തിൽ അതിൽ കൂടുതൽ കാണികളെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ഐസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കാരണമായിട്ട് ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഡേ നമുക്ക് വീണ്ടും കാണാം.